ട്രോഫി ഉമ്മർത്ത് കൊണ്ടുവെച്ചിട്ട് അപ്പം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ നിനക്ക് കഴിഞ്ഞ കൊല്ലം ജയിച്ച എന്റെ കഴിവുണ്ടെന്നല്ല അപ്പം പിന്നിലുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാ ബാബുചായ മത്സരിച്ച ജയിക്കും നമ്മുടെ അപ്പന്റെ ആത്മാവ് ഉണ്ടാവും കൂടെ എല്ലാരും പറഞ്ഞത് കേട്ടില്ലേ പിന്നെ എന്താ ഈ ആലോചിക്കണേ ബാബോട്ട് മത്സരിക്കണം അതിന് മത്സരക്കാളുകൾ വേണ്ടേ അപ്പന്റെ കാളുകൾ വീട്ടിൽ നിപ്പുണ്ടല്ലോ എപ്പോഴാന്ന് വെച്ചാ വന്ന് അഴിച്ചോണ്ടിങ്ങ് പോരെ എന്റെ അപ്പന്റെ കാളകളെ ആരോട് വെച്ചിട്ട് അഴിച്ചു കൊടുക്കുന്നത് അപ്പന്റെ കാളകൾ എന്റെ കൂടെയാ അല്ലെങ്കിൽ അമ്മച്ചി പറയട്ടെ അവകാശം പറഞ്ഞതാ നീ ബാബുച്ചാൻ പറയുന്നതിൽ എന്താ തെറ്റ് നിന്നോട് ആരടി ചോദിച്ചത് എന്റെ കെട്ടിയോ ചോര നീരാക്കി ഉണ്ടാക്കിയതായി കണ്ടതെല്ലാം അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഞാനാ അതിനാരോട് ഓശാനം ചോദിക്കേണ്ടതില്ല നീ ഈ കാളകളെ കൊണ്ട് പോടാ അമ്മച്ചി ലാലിച്ച എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ ബാബുട്ടിന് ഒരു നല്ല കാര്യത്തിനല്ലേ കൊണ്ടുപോകുന്നേ ഓ അമ്മച്ചി ലില്ലി മാത്രമല്ല അപ്പൊ നീയും അവന്റെ പക്ഷത്താല്ലേ ആ അതങ്ങനെയല്ലേ വരാൻ വഴിയുള്ളൂ ലാലിച്ച അമ്മച്ചി അഴിച്ചു തന്ന ഈ കാളകളെ കൊണ്ട് ഞാൻ പോവും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അറിയാവല്ലോ നിനക്കെന്നെ നീ കൊണ്ടുപോയിക്കോടാ ഈ കാളകളെ കൊണ്ടുപോയി നീ മത്സരിച്ച് ജയിക്കുന്നത് എനിക്കൊന്ന് കാണാം ഈ കൊല്ലം എങ്ങനെയെങ്കിലും ബാബുവിനെ തോൽപ്പിക്കുന്നതായിരുന്നു ഞാൻ ഏറ്റു അങ്ങനെ എങ്ങനെയെങ്കിലും മറുപടിയും ജയിച്ചിട്ട് കാര്യമില്ല അതിൽ ദൈവികത്വം കൂടി ഉണ്ടെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം പാമച്ച ബാബു മത്സരത്തിന് ഇറങ്ങിയാല് പാമച്ചനല്ല ഇയാളെക്കാൾ കൊടി കെട്ടിയ മുത്തപ്പന്മാർക്ക് പോലും ജയിക്കാൻ മുക്കറയിടേണ്ടി വരും ബാബു മത്സരത്തിനുണ്ടാവില്ല അതിനുള്ള വഴികളൊക്കെ ഞാൻ നോക്കിക്കോളാം ഒന്നും നോക്കാനില്ല ഇത്തവണ ട്രോഫി നമുക്ക് തന്നെയാണ് ബാബു കൂടുതൽ വാചപിടിക്കാതെ മര്യാദക്ക് തേക്കടാ ഈ വാചം ഇല്ലെങ്കിൽ അബ്ദുട്ടി അബ്ദുട്ടി ആവില്ല ഞാൻ കാളയല്ലേ കൊന്നുള്ളൂ എന്റെ അപ്പനെ കൊന്നതിലെ കാര്യം വലിയ ക്രൂരതയല്ലല്ലോ ബാബു വേണ്ട നിന്നെ കൊല്ലാൻ ഏട്ടന് കഴിയുന്നില്ലടാ നമ്മുടെ അപ്പന്റെ ആത്മാവ് നിന്നോട് പൊറുക്കില്ല നീ ഇതിനൊക്കെ അനുഭവിക്കും അമ്മച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക് അമ്മച്ചി ഒന്ന് പോവരുത് ഇല്ല മോളെ ഇനി ഇവിടെ നിന്ന് ഇവൻ എന്നെ കൊല്ലും ഇവരെ ആർക്കെങ്കിലും വിൽക്കും അമ്മച്ചി അതേടാ അതിനെ നീ മടിക്കില്ല അപ്പന്റെ കാളയെ വെട്ടി നുറുക്കുന്ന നോക്കി നിന്ന നീ മനുഷ്യനല്ല മൃഗമാ ഇനി നിന്റെ കൂടെ ജീവിച്ച എനിക്ക് ചിലപ്പോ നിന്നെ കൊല്ലേണ്ടി വരും അത് ചെയ്യേണ്ടെന്ന് വെച്ചാ പോകുന്നത് അമ്മച്ചിയോട് പോകരുതെന്ന് പറ പോവാം പോട്ടടി ആ നല്ല മനുഷ്യൻ ഇങ്ങനെ ഒരു സന്തതി എന്റെ വയറ്റി വന്ന് പറഞ്ഞല്ലോ എന്താ നിനക്കും പോണോ എന്നാ കൂടെ വാങ്ങിക്കോ എന്തെപ്പ പറഞ്ഞാലും നിനക്ക് ഇതല്ലേ പറയാനുള്ളൂ പൊയ്ക്കോളാൻ എന്റെ കൊച്ചിന്റെ തന്റെയായി പോലും നോർത്തടങ്ങ അല്ലാതെ പോകാൻ ഇടാലിട്ടല്ല നിനക്ക് പോവാൻ പല ഇടം ഉണ്ടെന്ന് എനിക്കറിയാടി ഉം
സന്തോഷായി കണ്ണ് തെളിച്ച് ജയിച്ചു വരുന്ന വഴിയാണേ. കഴുത്തു വെട്ടിയും കാലു വെട്ടിയും ഒക്കെ ജയിച്ചത് വലിയ കേമത്രമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നേരും നെറിയോടെ ആ കുട്ടികളെ പോലെ ജയിച്ച് ഇതുപോലെ നാട്ടുകാരെയും കുട്ടി വന്നിരുന്നെങ്കിൽ നെഞ്ചൂക്കോടെ ഞാൻ സ്വീകരിച്ചേനെ. ഇതിന്റെ പേര് ജയമെന്നല്ല, ചെറ്റത്തരമെന്ന. ഇതെന്താ മാമച്ചായ, ജയിച്ചതിന്റെ ഒരു ഉഷാറും ഉത്സാഹവും ഒന്നും മുഖത്ത് കാണാനില്ലല്ലോ. ഉണ്ണിത്താൻ പറഞ്ഞ ശരിയാടു, ഇതൊരു ജയമൊന്നുമല്ല. കളിക്കൊരുക്കിയ ഉരുവിനെ വെട്ടിക്കൊന്നിട്ട് അതിന്റെ ചോര ഉണങ്ങുന്നതിന് മുമ്പ് ഇതൊരാണും പെണ്ണും കെട്ട ജയമായി പോയി. ഉരുവിനെ കൊന്നതും കെട്ടിത്തൂക്കിയതൊന്നും ഞാനല്ല. വർക്കിയോട് ജയിക്കാൻ കഴിയാതെ പോയ അച്ഛന് വേണ്ടി മക്കളോടെങ്കിലും എനിക്ക് ജയിക്കണം. അതിന് ഇനിയും ചില തൊട്ടിക്കളികളൊക്കെ കളിച്ചെന്നിരിക്കും. വർക്കിയുടെ കുടുംബത്തിന്റെ ആണിക്കല്ല് പിഴുതെറിയാതെ അടങ്ങില്ല ഞാൻ. ആ ബാബുവിന്റെ പള്ളക്ക് ലാലിച്ചം കത്തിക്കേറ്റണം, അതിനുള്ള വഴിയും കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ. എല്ലാവരുടെയും പാടത്ത് വിതയും പണിയൊക്കെ തുടങ്ങി. ഞാൻ ആറ്റുവേല നോക്കി വിത്ത് വിതയ്ക്കാന്ന് വിചാരിച്ചതാ. ഈ വർഷം വിതയ്ക്കാൻ വിത്തില്ല, അതാ എന്റെ വിഷമം. കൃഷി ഇറക്കണ സമയമായതുകൊണ്ട് ആരുടെ പക്കലും വിത്തും ഉണ്ടാവില്ല. വിത്തില്ലാത്തോണ്ട് കൃഷി ഇറക്കാൻ പറ്റിയില്ലല്ലോ ഓർത്ത് നീ വിഷമിക്കണ്ട. നിന്റെ പാടത്ത് വിളവിറക്കാൻ എത്ര വിത്ത് വേണമെങ്കിലും ഞാൻ തരാം. വെറുതെ സഹായിക്കുക എന്നൊരു വിചാരവും വിഷമവും വേണ്ട. പാട്ടമായിട്ട് കൂട്ടിക്കോ, വിളവെടുക്കും ഇങ്ങനെ തിരിച്ചു തന്നാ മതി. നെറികേട് കാണിച്ച ബാബുവിന്റെ മുമ്പിൽ അങ്ങനെ ഇങ്ങോട്ട് തോക്കാൻ പാടില്ലല്ലോ. നാളെ ലാലിച്ചന്റെ പാടത്ത് വിതയ. ഭരതേട്ടനാണ് വിത്തും പണവും കൊടുത്ത് സഹായിച്ചിരിക്കുന്നത്. ആദ്യത്തെ കൈ വിത്ത് നീ തന്നെ എറിയണമെന്നത് അപ്പന്റെ ഒരു ആഗ്രഹമായിരുന്നു. അനിയൻകുട്ടൻ സമ്മതിക്കില്ല. ഇതിനായിട്ടൊരു വഴക്കിലും വക്കാണത്തിനും ഒന്നും ഇനി ഞാനില്ല. നാട്ടുകാരെ കൊണ്ട് വെറുതെ ഒരു പറയിപ്പിക്കണോ? ഇനി ഒരു പറ നെല്ലെടുത്തോണ്ട് നടക്കാൻ പ്രായമായ അന്ന് മുതൽ ഈ പാടത്ത് ആദ്യത്തെ കൈവിത്തെറിയുന്നത് ബാബുവാണ്. മതി മതി, നന്ദിയുണ്ടാവും. ഈ കൂറും കടപ്പാടും മറക്കില്ല. നന്ദിയും കടപ്പാടും ഒക്കെ പിന്നെ.
രാഹുകാലത്തിനുമ്പോ ഇതെന്റെ ഒരു മോഹമായിരുന്നു. കൈപ്പുണ്യം പറഞ്ഞ് അപ്പൻ ബാബുവിന് കൊടുത്തിരുന്ന ഒരു അവകാശമായിരുന്നു ഇത്. കഴിഞ്ഞതൊക്കെ മറക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇറങ്ങല്ലേ. അപ്പനും ദൈവത്തിനെയൊക്കെ മനസ്സിലാക്കി വിത്തറിയാൻ നോക്ക്. പട്ടികളെ തന്നു തീർക്കാൻ അപ്പുല്ലെന്ന് വിചാരിച്ചിട്ടാ? അല്ല, അപ്പുണ്ടായിരുന്നപ്പോ കാണുന്നവരോടൊക്കെ കടം മേടിച്ച് കുടിച്ചു നടന്നിരുന്ന ഞാൻ ഇപ്പോഴാ അറിയണത് എന്റെ കുട്ടി കുടുംബത്തിന് വേണ്ടി എത്രയാ കഷ്ടപ്പെട്ടു. കേറാൻ വരട്ടെ, ഞാൻ അറിഞ്ഞോക്കെ സത്യമാണോ? അറിഞ്ഞെന്താണെന്ന് ആദ്യം പറയ്. നീ ആ വർക്കിയുടെ മകളെ കെട്ടിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്തു പറഞ്ഞു. ശരിയാ, സമ്മതിക്കൂല ഞാൻ. ഇല്ലെന്നറിയാം, അതുകൊണ്ട് എന്നെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. ഇടാ, മഹാരാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് പട്ടും വളയും ഉടവാളും വാങ്ങിയ പാരമ്പര്യവും 21.5 കരക്കാരുടെ ക്ഷേത്രത്തിന് മേൽസ്ഥാനീയരായി വാഴുന്ന ഈ തറവാട്ടിൽ ഒരു കൊന്തയിട്ട പെണ്ണിനെ ഇവിടുത്തെ കെട്ടിലമ്മയായി വാഴിക്കാമെന്നുള്ളതിന്റെ വ്യാമോഹം നടക്കില്ലടാ. പാരമ്പര്യ ഗുണം ഒട്ടും കുറവല്ല വർക്കിയുടെ കുടുംബത്തിന്. തോമാസ്ലിയെ നേരിട്ട് സ്നാനപ്പെടുത്തിയ നസ്രാണി പാരമ്പര്യമാണ് ഞങ്ങളുടെ. പണവും കുടുംബ മഹാത്മ്യവും ഉണ്ടെന്ന് വെച്ച് എന്റെ പെങ്ങളെ ഈ തറവാട്ടിലേക്ക് കെട്ടിച്ചേരാൻ ഞാനും തയ്യാറല്ല. ആരെന്തു പറഞ്ഞാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീയല്ല, ആ ബാബു, അവനാണ് ഇതൊക്കെ തീരുമാനിച്ചു ഉറപ്പിച്ചതും. അവനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. അകത്തിട്ട് പൂട്ടടാ ഇവനെ, ഇങ്ങോട്ട് വേണം. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതങ്ങോട്ടെ. അങ്ങനെയും കൊണ്ടുവന്നിട്ടെ എന്ത് പ്രശ്നം? പ്രശ്നോ? കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും അറിയാതെ ഇങ്ങനെ ഒരു കല്യാണം നടത്തിയത് തന്നെ. കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും അറിഞ്ഞു തന്നെ കല്യാണം നടത്തിയിരിക്കുന്നത്. കണ്ടില്ലേ, എല്ലാവരും ഉണ്ട്. എന്റെ പെങ്ങൾ ആരുടെ കൂടെ പൊറുക്കണം തീരുമാനിക്കുന്നത്? ഞാനാ? നിന്റെ പെങ്ങളാണെങ്കിൽ ഇവളെന്റെ മകളാ. അപ്പനില്ലാത്ത ഇവളെ ആരുടെ കൂടെ കെട്ടിച്ചയക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ? അപ്പനല്ലേ ചത്തുള്ളൂ, ആങ്ങളെ ഒരുത്തം ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. എന്നോടൊന്ന് ആലോചിക്കാൻ മരുന്നില്ലേ? വാടിയുടെ എന്താ ലാലിച്ചത്? ഏതായാലും കല്യാണം കഴിഞ്ഞില്ലേ, ഇനി സഹകരിച്ചു പോകുന്നല്ലേ എല്ലാവർക്കും നല്ലത്. ഇതൊക്കെ പറയാൻ നീ ആരടാ നായ? മിണ്ടി പോകരുത്, നിനക്കുള്ള വീട്ടിൽ വന്നിട്ട് ജീപ്പി കയറാം. വേണ്ട വേണ്ട വേണ്ട, സർവോ മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. നമ്മൾ തമ്മിലൊരു പഴയ കണക്ക് ബാക്കിയുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ തല്ലിച്ചേച്ച ഓർമ്മയുണ്ടോ? ആ കണക്ക് പിന്നെ. ഇവിടെ ഇപ്പൊ തനി സ്വഭാവം ഇറക്കിയുണ്ടല്ലോ. ഒല്ലില്ല, മലക്കിടപ്പ് കിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? അതുപോലെ ആയുസ് മുഴുവൻ കട്ടില്ലാവും ജീവിതം. സാറിപ്പോ